അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ രണ്ട് സുഹൃത്തുക്കളും ഒത്തു ചേർന്ന് ഒരു നാടക നൃത്ത കളരി എല്ലാം തുടങ്ങി. രണ്ട് സുഹൃത്തുക്കളും ഒത്ത് രണ്ട് കൂട്ടുകാരും ഒത്തു ചേർന്ന് ഒരു സുകുമാരൻ ശിവദാസൻ എന്നൊക്കെ പറയുന്നത്. അത് 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 പറയാം. കണ്ണൂർ അതിൻ്റെ കൗമുദി ടീച്ചറിൻ്റെ ആള് ഡാൻസിന് പഠിക്കണമെന്നില്ല. അപ്പോൾ അത് ഈ അടുത്ത 6 മാസം ഞാൻ പഠിച്ച കണ്ണൂർ വന്നപ്പോൾ അവിടെ തുടങ്ങി ക്ലാസ്. ഇപ്പോൾ ഈ കഥകളി വിദ്യാലയം തുടങ്ങി എത്ര കാലമായി? ഇപ്പം നമ്മൾ കഥകളി ആയിട്ട് ഇവിടെ പത്തേടുള്ളൂ. അത് എത്ര കാലമായി? കുറേ ഞാൻ അപ്പോൾ കണ്ണൂർ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി. ഡാൻസ് ഞാൻ കഥകളി ഇല്ല, ഡാൻസ് മാത്രമാണ്. ഭരതനാട്യം ഇതൊക്കെ അതൊക്കെ എന്താ പിന്നെ തലശ്ശേരി തുടങ്ങി. അത് മേക്കുത്ത് കുഞ്ഞീഷനായിരുന്നൊക്കെ അവരെ പിന്നെ ഒക്കെ ഉണ്ടായി. അപ്പം പിന്നെ അതിന് അത് ശ്രീരാമസ്വാമിൻ്റെ പാദാരത്തിന് വളർന്നത് ഈ കഥ. അപ്പോൾ അത് അതിൻ്റെ കൊയിലാണ്ടി ശാഖ ഉണ്ടായിരുന്നു. ശരിക്കും മലബാറിലെ ഒരു ദൃശ്യ സംസ്കാരം കൊണ്ടുവന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ആശാനാണ്. ഞാൻ അതുകൊണ്ടാണോ ഈ ചേലിയ ഗ്രാമത്തെ കഥകളി ഗ്രാമമായിട്ട് സർക്കാർ അല്ലേ? ആ ഒരു പിന്നെ ഇപ്പൊ 1000 കണക്കിന് ശിഷ്യന്മാരൊക്കെ പരിശീലനം കൊടുത്തിട്ടില്ലേ? ഉണ്ട്. അത് വലിയ സന്തോഷമാണ്. ഓ സന്തോഷം. ആശാന്റെ കാലത്ത് കലാമണ്ഡലം കൃഷ്ണൻ നായരും ഗുരു ചെങ്ങന്നൂരും ഒക്കെ ഉള്ള കാലമാണ്. ഒപ്പം അഭിനയിച്ചവരിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ ആരായിരുന്നു? രാമകുണ്ടാസൻ, കൃഷ്ണൻ നായർ ഒന്നിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിച്ച് എനിക്ക് എന്താ വേഷം കെട്ടു. പിന്നെ ഗുരുദാനെന്ന് വെച്ചാൽ അവരിപ്പോൾ ഗുരുദാനൻ്റെ ഒരു ആൾക്കാരായിരുന്നു. ഈ അരങ്ങത്തെ ഒരു ഇത്രയും കാലത്തെ അനുഭവം വെച്ചിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരൊറ്റ നടനെ പറയാൻ പറഞ്ഞാൽ അങ്ങ് ആരെ പറയും? അത് കുഞ്ചുനായ കുഞ്ചുക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ കുഞ്ചാലക്കുറുപ്പ് എന്നൊരു പേരും കൂടെ. അത് അത് വേഷത്തിൻ്റെ വാഴക്കട വാഴക്കട ഭയങ്കരല്ലേ. അത് കുഞ്ചുനായരല്ല, കുഞ്ചുക്കുറുപ്പ് 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 വള്ളപ്പാറ നാരനാരൊക്കെ ആണല്ല. അവിടെ കല്യാണത്തിൻ്റെ വലിയ ആൾക്കാരാണ് അവർ. അത് കുഞ്ചുക്കുറുപ്പ് പക്ഷെ ആ കുഞ്ചുക്കുറുപ്പിൻ്റെ ഒരു പേര് ഞാൻ കണ്ടത് എന്താ വെച്ചാൽ, കുചേല ഇപ്പോൾ ദാനവാരി മുതനെ കാണാൻ പോകുന്ന മാത്രമേ കുചകലിനുള്ളൂ. ഇപ്പോൾ അത് മുമ്പ് അതല്ല, ആദ്യം കുചകലിങ്ങനെ ഇരിക്കുക. അപ്പോൾ വാരി പോയിട്ട് ഇങ്ങനെ തൊഴിൽ കുട്ടികൾ വരുന്ന കൊടുക്കാൻ ഇത് കൊടുക്കും. നിങ്ങളുടെ നിങ്ങളൊരു ഒരു എന്തുമല്ലേ പഠിച്ചയാളാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ പോയാൽ എന്തെങ്കിലും ഒരു സഹായം കിട്ടുക. അപ്പോൾ ആ കുചകലം പറഞ്ഞു. ഞാനൊക്കെ അറിയാം എനിക്ക് ഭഗവാൻ പോയി കാണിച്ചാൽ ഒരു ആന കുതിര ഇതൊക്കെ കാഴ്ച വെക്കണം. അതിന് ഒന്നുമില്ലായിരുന്നു, ഒന്നുമില്ല. ഒരു ലക്ഷ അവിലെങ്കിൽ കിട്ടിയാൽ അങ്ങനെ ഇവിടെ പോയി ഇറച്ചി ആവില കൊണ്ടു. അതുകൊണ്ട് കൊണ്ട് അങ്ങനെയാണ് അന്ന് അവതരിപ്പിച്ചിരുന്നത്. ആദ്യം തുടക്കം ഈ കൊച്ചിയിലെ വരുത്തി തുടക്കം അത് കൊണ്ട് അത് അതുകൊണ്ട് ഇപ്പോൾ അതുകൊണ്ട് പോകുന്ന മാത്രമേ കളിക്കുന്നു. മറ്റേ മറ്റേ അപ്പോൾ രാത്രി മുഴുവൻ നീണ്ടു നിന്ന അരങ്ങ് കഥകളി ഇപ്പോൾ വെട്ടിച്ചുരുക്കി വളരെ കുറച്ചല്ലോ. ഇതൊക്കെ കുറച്ച് ആശാൻ എന്താ തോന്നുന്നത് അന്നത്തെ കഥകളിയുടെ അവതരണ രീതി? അന്നത്തെ മുഴുവൻ കളി ഗുരുദാനത്തെ എല്ലാം എല്ലാ വേഷങ്ങളും ഉണ്ടാവും. ഇതിപ്പോൾ വലിയ വലിയ വേഷമാണ്. പക്ഷേ ഇന്ന് ഇരുന്ന് കാണാൻ മനുഷ്യർക്ക് ക്ഷമയുണ്ടാകും? അതില്ലല്ലോ. ഉണ്ടെന്ന് കളി കാണാനാളുണ്ട്. പക്ഷെ ഇപ്പോൾ നല്ല കളിയായിട്ട് ബന്ധമുണ്ട്. സ്കൂളിലൊക്കെ ഞാനിപ്പോൾ ഈ ഇവിടെ പത്തനംതിട്ടത്തിൻ്റെ ഹംസജയന്തി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കളിച്ച് 100 സ്കൂൾ കളിച്ചിരുന്നു. കുട്ടികൾ കളിച്ചു കൊടുക്കാറ്. അതിപ്പോഴും ഇപ്പോൾ ഇതെന്നാ കരിതാപരന്മാർ അതും കളിക്കുന്നു. ഞങ്ങൾ കളിച്ച് കളിച്ചു കൊടുക്കും. അതിൽ ഞാൻ ഈ ഹംസജയന്തിയിൽ പച്ചയല്ല, 4 മിനുക്ക് വേഷമാണ്. ശ്രീവേഷം മിനുക്ക്, ഹംസം മിനുക്ക്, ഇത് മാത്രമേ. പക്ഷേ ഞാൻ അതിൽ ഞാനെന്ത് ചോദിച്ചാൽ ഒരു പച്ചേനെ കൂടി ആക്കാൻ നള്ളനെ പിടിക്കുന്നു. ഈ അറിയുന്ന പിടിക്കുന്ന ഒരു ഇതാണ്. അതിൽ നള്ളനായിട്ട് ഞാൻ അങ്ങനെ പോയി അങ്ങനെ പിടി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ അതിൽ അത് പച്ച കൂടി ആക്കിയത്. ഇന്നത്തെ പുതിയ തലമുറയിൽ ആശാൻ വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുന്ന കലാകാരന്മാരുണ്ടോ? ഓ ഇന്നിപ്പോൾ സുബ്രഹ്മണ്യ ആശാൻ, ഈ കലയുടെ ഭാവി വളരെ ശോഭനമാണോ? ഇപ്പോ ഇപ്പോ ഒരു അത് ഇല്ല. ഇത് ഇതാ ഇതുകൊണ്ടാ കലാമണ്ഡലം വെച്ചാൽ അതിന് കണക്കായിട്ട് പതിവ്. ഇതിപ്പോ നമ്മൾ 3 മണിക്ക് വന്നാൽ രാവിലെ മുതൽക്ക് പുള്ളി എല്ലാം ഉച്ചയുടെ കഴിഞ്ഞാൽ രാത്രി 10 മണി കഴിഞ്ഞ. അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ
പിന്നെ കണ്ണ് സാധകം ഇപ്പം അതൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കണ്ണ് അത് കണ്ണിൻ്റെ ഭാവങ്ങൾ വേണം ചെയ്ത് തന്നെ വേണം. കണ് ആദ്യത്തെ കണ്ണ് ഇങ്ങോട്ടുണ്ട്, പിന്നെ ഇങ്ങോട്ടുണ്ട്, പിന്നെ ഇങ്ങനെയുണ്ട്, നിങ്ങളുണ്ട്, നിങ്ങളുണ്ട്, പിന്നെ ഇങ്ങനെയുണ്ട്. ഇത് വണ്ടില്ലേ, അതിങ്ങനെ പറഞ്ഞു മറ്റേ പകുതി അതൊക്കെ കണ്ണ് വൃത്തിയായത്, പിന്നെ പൂർണ്ണ, പിന്നെ ഇത് അതിൽ അങ്ങനെ ഒക്കെ ഇത് പഠിച്ചിട്ട് മുദ്ര പത് പാടുത്തരോ ഒരു മുദ്ര കാണിച്ചാൽ എഴുതിട്ട് അതിൽ അത് കല്യാണത്തില്ല. അല്ലെ, പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് ഇത്രയൊക്കെ ചെയ്ത് രാത്രി അരങ്ങത്ത് ഇത് അവതരിപ്പിച്ചു, വലിയൊരു ഇതൊരു കലാസമർപ്പണമാണെങ്കിലും അന്നേരോ അല്ല, ഇത് ഞാൻ ചോദിക്കുന്നത് അതൊരു വലിയ കലാസമർപ്പണമാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ വലിയൊരു ശാരീരിക അധ്വാനം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ഇതിനൊക്കെ കിട്ടുന്ന പ്രതിഫലം വളരെ തുച്ഛമല്ലേ? ഒന്നുമില്ലായിരുന്നു പ്രതിഫലം. കളിയിൽ ഒരറിഞ്ഞാണ് 10 രൂപയാ ഒരു ഒരു പക്ഷെ നല്ല സദ്യയൊക്കെ ആയിരിക്കും. 10 രൂപയെ പ്രതിഫലം അത്രേ ഉള്ളൂ, അത്രേ അന്ന്. ഇപ്പം ഇപ്പോൾ ഒരാൾക്ക് 2000 രൂപ കൊടുക്കേണ്ടി വരും. ഒരു ആസാദം വിളിച്ചു നാല് 2000 വരെ ഉള്ളൂ. അല്ല, കഥകളി കേരളത്തിൻ്റെ ഒരു പ്രതീകം പോലെ നിൽക്കുന്ന ഒരു കലാരൂപമാണ്. ഇപ്പോൾ ഒരാൾക്ക് 2000 വരും, അതെ, ഒരാൾക്ക് എന്നിട്ട് 2000 ഉള്ളൂ. ഇപ്പോൾ അഭിനയം എന്ന് പറയുന്നതാണ് കഥകളി, അതെ അല്ലേ? പക്ഷേ നമ്മൾ വേറൊരു കലാരൂപമാണ് സിനിമ. അതിൽ സിനിമാ രംഗത്ത് കിട്ടുന്ന പ്രശസ്തി അല്ലെങ്കിൽ സിനിമയിൽ കിട്ടുന്ന പ്രതിഫലം അതുമായിട്ട് നോക്കുമ്പോൾ ഒരു താരതമ്യമില്ല. പക്ഷേ മഹത്തായ കലാരൂപം എന്നും കഥകളിയാണ്. അതൊരു വലിയ കഷ്ടം. ഒരു അനുഭവം വെച്ചാൽ ഡൽഹിയിൽ എന്നെ ക്ഷണിച്ചു ക്ലബിൻ്റെ, എനിക്ക് അവരെ വളരെ സന്തോഷമായി. അദ്ദേഹം പ്രസംഗിച്ചത് 1 കഥകളി കലേനെ പറ്റിയിട്ട്, പിന്നെ 2 ഓട്ടത്തുള്ളത്. മുമ്പ് കഥകളിക്കാരെ ഞാൻ പാടി നോക്കാം. അപ്പോൾ അത് ഇപ്പോൾ ഓട്ടത്തുള്ളിൽ പാടുന്നത് അഭിനയം അഭിനയം പിന്നെ 3 വാക്കിയല്ല എന്ന് പറഞ്ഞു. അത് എനിക്ക് വളരെ സന്തോഷമായത്. അത് അറ്റതൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ അനുഭവം വെച്ചാലും, പിന്നെ നമ്മൾ ഒരു കുട്ടീനെ ഇവിടെ കാലത്ത് രണ്ട് പേരെ കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി മോളെ കഴിഞ്ഞ എത്ര ഡാൻസ് കളിച്ചു എന്നെ തെയ്യാത്ത പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ നീ ഇനി പോയിട്ടുണ്ട് അറിയുന്നത് പോലും അല്ല, അവരറിയില്ല. കുട്ടികൾ ഇങ്ങനെ തുള്ളി റേഡിയോ കാണിച്ച് കുട്ടികൾ ഞങ്ങൾ ഡാൻസ് കിട്ടും. അത് ജീവിത താളത്തിനോ എന്തിനു വേണ്ടാലും ഇതൊക്കെ താളമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. താളമുള്ള കുട്ടികൾ ചാടുന്ന അതൊക്കെ ചെയ്യിക്കണം. അത് അന്ന് അറിയാൻ ചെയ്യും. ഈ ഒരു കഥകളി കലാകാരൻ്റെ ഒരു ആനന്ദം, അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഒരു കഥകളി കലാകാരൻ ഇത്രയധികം ശാരീരിക അധ്വാനം എല്ലാം നടത്തി കലയോടുള്ള ഒരു സമർപ്പണത്തോടെ അരങ്ങിലെത്തി അവതരിപ്പിക്കുന്നു, പക്ഷേ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആസ്വാദകർ എപ്പോഴും ആ കഥാപാത്രത്തെയാണ് സ്നേഹിക്കുന്നത്, കലാകാരൻ്റെ അല്ല, വ്യക്തിയല്ല. ആൾക്കാർക്ക് കലാകാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് അല്ലേ, ശ്രീകൃഷ്ണൻ ആണെങ്കിലും വേറെ പാഞ്ചാലി ആണെങ്കിലും ഏതും നടനാണെങ്കിലും എല്ലാം ആ വേഷങ്ങളെയാണ് സ്നേഹിക്കുന്നത്. ഇതിനിടയിൽ എവിടെയാണ് കലാകാരൻ്റെ ആനന്ദം, ഒരു കലാകാരൻ്റെ ഉള്ളിലെ ആനന്ദം അല്ലെ സന്തോഷം ഇതിനിടയിൽ എവിടെയാണ്? ആ ഒരു വേഷം എന്ത് കൃഷ്ണൻ വെച്ചാൽ കൃഷ്ണൻ തന്നെയായിരിക്കും മനസ്സിലുണ്ടാവുക. ആ ആരാധനയാണ്, ആരാധന ആ കൃഷ്ണനോടുള്ള ആരാധനയാണ് അർപ്പിക്കുന്നത്, അർപ്പിക്കുകയാണ് അല്ലേ. ഇതൊരു പൂജയാണ് അല്ലേ. നവരസം ഒന്ന് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണാവുന്ന അവതരിപ്പിക്കാവുന്ന രീതിയിൽ ഒന്ന് കാണിക്കാം. നവരസം പഠിച്ചിന്ന് നവരസായിട്ടല്ല, നവരസായിട്ട് അത് പഠിപ്പിച്ചില്ല. ഒരു ഭാവ ഈ മുദ്ര കാണിക്കുമ്പോൾ ഒക്കെ മുദ്ര. അപ്പം ഞാനും തിരിച്ച ഇപ്പം പറഞ്ഞ മാതിരി ഓരോരുത്തർ പോയാൽ ഉള്ളിട്ട് ചെന്നാൽ വിളക്കെത്തിച്ചാൽ ഒന്ന് നവരസം കാണിക്കരുത്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ വെറും നവരസം ശൃംഗാരം വീര്യം കരുണ അത്ഭുത ആസ്യം ഭയം വിവർച്ച രൗദ്രം ശാന്തം നവരസമല്ലേ. അപ്പോൾ അത് എങ്ങനെ എങ്ങനെയാത് വരുന്നു എന്നുള്ളത് പറയുക. അത് ഞാൻ ഇപ്പം എന്നെ അത് പറഞ്ഞ ശൃംഗാരം അതെ പിന്നെ വീരം അത് അപ്പോൾ അതിനെന്തോ കാരണം വേണ്ടേ. അത് ഞാൻ ഈ ശൃംഗാരത്തിൻ്റെ ഞാൻ ഒരു പിന്നെ പാണ്ഡവന്മാർ അജ്ഞാതാമസ കാലത്ത് വിരാട് രാജ താമസം എല്ലാവരും 5 ഒരു പിന്നെ പാഞ്ചാലി കങ്കനായിട്ടാന്നു ധർമ്മത്തിൽ ഭീമൻസേനൻ വല്ലനായിട്ട് അർജുന ബലനായിട്ട് നഗരസേനന്മാർ പശുക്കളെയും
കുതിരേനെയൊക്കെയാണ്. അപ്പോൾ വാചാലി ദാസിയായിട്ട് അപ്പോൾ പൂജിക്കാനൊക്കെ കുറച്ച്. അപ്പോൾ ഒരു അളിയൻ ചേച്ചൻ വരുന്നു. അപ്പോൾ എടാ ഇതാ ഒരു സുന്ദരി പുഷ്പങ്ങൾ കുറച്ച് ഇതാ നടക്കുന്നു. ഞാ എന്തൊരു സുന്ദരമാണ്. അതേ വേണ്ടു അതോടെ അങ്ങനെ നിർത്തും. വേറെ ഏതെങ്കിലും രസം പിന്നെ വീര്യ എല്ലാവർക്കും ബില്ലെടുക്കുന്ന മെഴുക്കുന്ന എല്ലാം ഉണ്ട്. അപ്പം അർജുൻ ബില്ലെടുത്ത് വെച്ച് കെട്ടി നോക്കി അവിടെ അസുഖം എന്നോട് ഇത് അവിടെ നോക്കിക്കൂടെ ഇത് ഇത് അങ്ങനെ അവിടെ വരെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ. പിന്നെ കരുണയ്ക്ക് ധർമ്മപുത്രോട് ഭഗവാനോട് പറയും, ഭഗവാനെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ യാതൊരു ആവശ്യം അജ്ഞാതവാസം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അതൊരു ഇവിടുന്ന് ഒരു ദൂത് പോകണം. ഒരു ഞങ്ങൾക്കൊരു അഞ്ച് രാജ്യം തന്നാൽ മതി, അതിലേക്ക് അഞ്ച് വീട് തന്നാൽ മതി. അഞ്ച് അല്ല ഇല്ല ഒന്നുമില്ല, ഒരു വീട് തന്നാൽ ഞങ്ങളെങ്കിലും ജീവിച്ചോളാം. അതുകൊണ്ട് അത് യുദ്ധത്തിന് ഒഴിവാക്കണം. ഭഗവാനോട് ശ്രദ്ധ പറയും. ഇത് പാഞ്ചാലി കേട്ടു. പാഞ്ചാലി ആ മുടി എൻ്റെ ഭർത്താക്കന്മാർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ആ ദുഷ്ടനായ ദുശാസനൻ ആ സഭയിൽ വെച്ച് മോണ്ട് വസ്ത്രം കഴിച്ചു മുടി കഴിച്ചു നോക്കുക. ഭഗവാനെ രക്ഷിച്ചത്. അതുകൊണ്ട് എനിക്ക് ഒരാക്ഷേപമുണ്ട്. ഞാൻ അന്ന് ഒരു ശബ്ദം ചെയ്തു ആ ദുഷ്ടൻ്റെ ഈ മുടി കെട്ടുന്ന ആ ദുഷ്ടൻ്റെ രക്തം കൊണ്ടാണ് അങ്ങനെ ചെയ്തു പോയി ഭഗവാൻ. എനിക്കത് സാധിപ്പിച്ചു തരണം ഭഗവാൻ. കൃഷ്ണൻ എടോ പാഞ്ചാലി നീ ഒട്ടും ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഞാൻ സാധിപ്പിച്ച് തന്നേക്കാം. എന്താ അത് മതി അത് മതി. കരുണ അത്ഭുതം അത്ഭുതം തന്നെ ഹാസ്യം. ഭയം അതോ ഒരു ആന മാത്തിച്ച അരവ ചവിളിൽ കൊണ്ടുവരുന്നു. അയ്യോ എന്നോട് അവിടെ അയ്യോ ഓ ആന വഴി ഭയം. ഈ ഭരതനാട്യത്തിൽ ഒരു പദമുണ്ട് നവരസം. അതിൽ അതിൽ പറഞ്ഞാൽ ഈ നവരസ അത്ഭുതം അല്ല ഇത് ബീഭത്സം. ഈ പാലാഴി കടുമ്പോൾ അസുരന്മാർ ആദ്യം ഇവർക്ക് രാമനൊക്കെ ഓർത്ത് ഒരെ മാറ്റി ഞങ്ങൾക്ക് വാതിൽ കണ്ടെന്ന് പറഞ്ഞാൽ ചോദിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് വിഷം ചേർത്ത് അതിൽ ഈ ഒരു പദത്തിലാണ് വരുന്നത്. അതിൽ വിഷം ചേർത്തും രാഷ്ട്രമാ അസുരന്മാർ അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് വായിട്ടു. അപ്പോൾ അത് കണ്ട് ഓടി വന്ന് പാഞ്ചാൽ അതല്ല പറവതി ഓടി വന്ന് വായു എടുത്തു അല്ല അല പറവതി. അപ്പോൾ അപ്പോൾ അതായ ആ ബുക്ക് ഇതിലതായ അതിൻ്റെ വരതാറ്റ അങ്ങനെ അത് അമ്മിൻ്റെ അറപ്പായിട്ട് പിന്നെ ദേഷ്യം അവൻ യുദ്ധം ശാന്തം ഈ ശാന്തത്തിൻ്റെ നാസാഗ്രഹം എഴുതി തോന്നൊരു പദമാണ്. നാസാഗ്രഹം പറയുന്നത് ആരും ആരോട് ചോദിച്ചാലും പിടിയതാണ്.
ഞാം സ്വാമി ഈ ഭക്തിക്ക് അത് അത് വരത്തിലൊരു ഒരു ഉദ്ദേശമില്ല. അതിൽ ഞാൻ നോക്കി കേട്ടെ. അപ്പോൾ ഈ ഇവിടെ ഇതാ ഇവിടെ ഇതല്ല ഇവിടെയാണ് ഞാൻ സാഗ്രഹം. അപ്പോൾ ശരിയാണ്, ഇവിടെ ഇപ്പോൾ മുസ്ലിമുകൾ മാത്രമാണ് ഇങ്ങനെ ഒരു ഇത്. അത് ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കും പിന്നെ ഇതും കൂടി വെക്കുന്നുണ്ട്. വളരെ നന്ദി ഇത്രയും നേരം സംസാരിച്ചു. കാര്യങ്ങള് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എല്ലാം ഭഗവാൻ ഏൽപ്പിച്ചു. ഞാൻ ഞക്കത്തിൻ്റെ